മാജിക്കൽ റിയലിസം. സാധാരണമായ കഥാപശ്ചാത്തലത്തിൽ അവിശ്വസനീയവും അസംഭവ്യവുമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയുള്ള രചനാതന്ത്രമാണ് മാജിക്കൽ റിയലിസം. പ്രകാശം ജലം പോലെയാണ് എന്ന കഥ മാർക്യസ് രചിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം എന്ന രചനാസങ്കേതം ഉപയോഗിച്ചാണ്. ഈ രചനാസങ്കേതം മാർക്യസിൻ്റെ മിക്ക രചനകളിലും കാണുവാൻ സാധിക്കും. മാജിക്കൽ റിയലിസം എന്ന രചനാസങ്കേതം ഉപയോഗിച്ച് അദ്ദേഹം രചിച്ച ഏറ്റവും പ്രശസ്തമായ നോവലാണ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ഈ കൃതി അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്തു. ഈ നോവലിലെ മിക്ക രംഗങ്ങളിലും മാജിക്കൽ റിയലിസം എന്ന മാന്ത്രിക ഭാവന നമുക്ക് ദർശിക്കാൻ സാധിക്കും. കൊല്ലപ്പെട്ട മകൻ്റെ രക്തം തെരുവ് തോറും ഒഴുകി അവസാനം അത് അകലെയുള്ള വീട്ടിൽ നിന്നിരുന്ന അമ്മയുടെ കാലുകളിലേക്ക് ഒഴുകിയെത്തിയ രംഗം ഈ നോവലിൽ മാർക്യസ് അവതരിപ്പിച്ചിട്ടുണ്ട്. രക്തസ്പർശം ഏറ്റപ്പോൾ തന്നെ തൻ്റെ മകൻ മരിച്ചുവെന്ന് അമ്മയ്ക്ക് ബോധ്യമാവുന്നു. ഇവിടെ മാന്ത്രിക ഭാവനയുണ്ട്. അതുമാത്രമല്ല അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം എന്ന യാഥാർത്ഥ്യവും ഇവിടെയുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ തീവ്രമായി അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തെരുവിലൂടെ മകൻ്റെ രക്തമൊഴുകി അമ്മയുടെ കാലിൽ തൊട്ടുവെന്ന മാന്ത്രിക ഭാവന മാർക്യസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മാന്ത്രികമായ അവതരണം യാഥാർത്ഥ്യത്തെ കൂടുതൽ മിഴിവോടെ ആവിഷ്കരിക്കാനുള്ള ഒരു ഉപാധിയായി മാറുന്നു. ഇതെല്ലാം അസംഭവ്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവയെല്ലാം സ്വാഭാവികമായി സംഭവിച്ചതായി മാർക്യസ് അവതരിപ്പിക്കുന്നു. നിത്യജീവിതത്തിലെ യഥാർത്ഥ വ്യക്തികളും സംഭവങ്ങളും മാർക്യസിൻ്റെ അവതരണത്തിലൂടെ മാന്ത്രികതയിലേക്ക് നീങ്ങുന്നു. സാങ്കല്പികവും യാഥാർത്ഥ്യവുമായ വ്യത്യാസം ഇവിടെ നേർത്തു നേർത്ത് ഇല്ലാതാകുന്നു.